ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് ലാൻഡ് ലോഡിസം ആൻഡ് ടെനൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഡി സി സർക്കാരിൻ്റെ അഞ്ചാമത്തെ തിയറിയാണ്. ഡി സി സർക്കാർ മുന്നോട്ട് വെച്ച ഇന്ത്യൻ ഫ്യൂഡലിസത്തെ കുറിച്ചുള്ള ലാൻഡ് ലോഡിസം ആൻഡ് ടെനൻസി, ഭൂവുടമസ്ഥതയും കുടിയായ്മയും. അത് ഡി സി സർക്കാർ എന്നുള്ള ചരിത്രകാരനാണ്, പണ്ഡിതനാണ്. അങ്ങനെയുള്ളൊരു ഇന്ത്യൻ ഫ്യൂഡലിസം അല്ലെങ്കിൽ ഏളി മെഡീവൽ ഇന്ത്യൻ സൊസൈറ്റി എക്കണോമിനെ കുറിച്ചിട്ടുള്ള ഇങ്ങനൊരു സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്നത്. അതായത് ഇത് ഏളി മെഡീവൽ ഇന്ത്യയിലെ സൊസൈറ്റീനെ സൂചിപ്പിക്കാൻ വേണ്ടി ഇദ്ദേഹം ഉപയോഗിക്കുന്ന ടേമാണ് ലാൻഡ് ലോഡിസം ആൻഡ് ടെനൻസി എന്നുള്ളത്. അതായത് ഡി സി സർക്കാർ ഹാസ് യൂസ്ഡ് ദ കൺസെപ്റ്റ് ഓഫ് ലാൻഡ് ലോഡിസം. ഡി സി സർക്കാർ ഹാസ് യൂസ്ഡ് ദ കൺസെപ്റ്റ് ഓഫ് ലാൻഡ് ലോഡിസം ആൻഡ് ടെനൻസി ടു ഡിസ്ക്രൈബ് ദ സിറ്റുവേഷൻ ഓഫ് ഏളി മെഡീവൽ ഇന്ത്യ. ആദിമ മധ്യകാലഘട്ടത്തിലെ സാഹചര്യത്തിലെ സമൂഹത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഡി സി സർക്കാർ ഉപയോഗിക്കുന്ന ഒരു സങ്കല്പമാണ്, ഒരു ആശയമാണ് ഭൂവുടമസ്ഥതയും കുടിയായ്മയും എന്നുള്ളത്. അപ്പം ഇദ്ദേഹം അതിൽ ഈ ഏളി മെഡീവൽ സൊസൈറ്റിയുടെ ചില സവിശേഷതകളായിട്ട് ഇദ്ദേഹം പറയുന്നത്, ഒന്നാമത്തത് അതായത് ആ കാലഘട്ടത്തിലെ സിറ്റുവേഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അവസ്ഥയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഭൂവുടമസ്ഥത എന്നുള്ള ടേം ഉപയോഗിക്കുന്നത്. അപ്പം ഇദ്ദേഹം അതിൽ രണ്ട് മൂന്ന് ഫീച്ചേഴ്സായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ, ഈ കാലഘട്ടത്തിൽ സ്റ്റേറ്റ് ഇമ്പോസ്ഡ് ഓവർ ഹൈ പ്രഷർ ടു ദ പ്രഷർ ഓവർ ദ പെസൻസ് ടു കളക്ട് മോർ ആൻഡ് മോർ ടാക്സസ്. അതായത് ദ സ്റ്റേറ്റ് ഭരണകൂടം കൂടുതൽ സമ്മർദ്ദം ചെലുത്തുകയാണ് കർഷകരുടെ മുകളിൽ അല്ലെങ്കിൽ കുടിയാന്മാരുടെ മുകളിൽ. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ നികുതി കൂടുതലായിട്ട് ശേഖരിക്കുന്നതിന് വേണ്ടി കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഒരു പ്രധാനപ്പെട്ട ഫീച്ചറായിട്ട് ഡി സി സർക്കാർ പറയുന്നതാണ്, നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി, ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് മെഡീവൽ ഇന്ത്യൻ സൊസൈറ്റി വർ ആദിമ മധ്യകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സവിശേഷതകളായിട്ട് ഡി സി സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. അതിലൊന്ന്, ദ സ്റ്റേറ്റ് ഇമ്പോസ്ഡ് മോർ പ്രഷർ ഓവർ ദ പെസൻസ്. സമ്മർദ്ദം, പ്രഷർ ഓവർ ദ പെസൻസ് ഫോർ കളക്ടിങ് മോർ ആൻഡ് മോർ ടാക്സസ്. കൂടുതൽ നികുതി പിരിക്കുന്നതിന് വേണ്ടിയിട്ട് കർഷകരുടെ മുകളിൽ അല്ലെങ്കിൽ കുടിയാന്മാരുടെ മുകളിൽ ഈ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഭരണകൂടം വലിയ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. അതായത് അതിനെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ദ സ്റ്റേറ്റ് ഇമ്പോസ്ഡ് ഹെവി ടാക്സസ് ഓവർ ദ ടെനൻസ്. ഭരണകൂടം കുടിയാന്മാരുടെ മുകളിൽ വലിയ നികുതികൾ ചുമത്തിയിരുന്നു. സ്റ്റേറ്റ് ഇമ്പോസ്ഡ് ഹെവി ടാക്സസ് ഓവർ ദ പെസൻസ്. അതാണ് ഒന്നാമത്തത്. പിന്നെ ഒന്ന് പറയുന്നത്, രണ്ടാമത്തെ ഫീച്ചറായിട്ട് ഡി സി സർക്കാർ ഉന്നയിക്കുന്നത്, ദ സ്റ്റേറ്റ് കളക്ടഡ് ദ ടാക്സസ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ്, നോട്ട് ഇൻ ദ ഫോം ഓഫ് കൈൻഡ്. ക്യാഷായിട്ടാണ്, പണമായിട്ടാണ് ഈ നികുതി പിരിച്ചിരുന്നത്. ദ ടാക്സ് വാസ് കളക്റ്റഡ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ്. നികുതി പിരിച്ചിരുന്നത് ക്യാഷായിട്ടായിരുന്നു, പണമായിട്ടാണ് നികുതി പിരിച്ചിരുന്നത്. പിന്നെ ഒന്ന് ഈ കാലഘട്ടത്തിൽ പ്രത്യേകത പറയുന്നത്, ഇമ്പോവറിഷ്മെൻറ്റ് ഓഫ് ദ പെസൻട്രി. അതായത് പെസൻട്രിയുടെ ഒരു ദുരവസ്ഥയാണ്, അല്ലെങ്കിൽ ഈ കുടിയാന്മാരുടെ വളരെ ദുരവസ്ഥയായിരുന്നു ആ കാലഘട്ടത്തിൽ. ഇമ്പോവറിഷ്മെൻറ്റ് ഓഫ് ദ പെസൻട്രി, കർഷകരുടെ അല്ലെങ്കിൽ കർഷകരല്ല കുടിയാന്മാരുടെ ഒരു ദുരവസ്ഥ ഈ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഡി സി സർക്കാരാണ് ഈ ലാൻഡ് ലോഡിസം ആൻഡ് ടെനൻസി എന്നുള്ള ടേംസ് ഏളി മെഡീവൽ ഇന്ത്യൻ സൊസൈറ്റിയെ സൂചിപ്പിക്കാൻ, ഏളി മെഡീവൽ ഇന്ത്യൻ സിറ്റുവേഷനെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ദ സ്റ്റേറ്റ് ഇമ്പോസ്ഡ് ഹെവി ടാക്സസ് ഓവർ ദ പീപ്പിൾ. എനിക്ക് രണ്ടാമതായിട്ട് പറയുന്നത് ഇറ്റ് ലെഡ് ടു ദ ഇമ്പോവറിഷ്മെൻറ്റ് ഓഫ് പെസൻട്രി. ദെൻ ദ ടാക്സ് വാസ് കളക്ടഡ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ്. ഈ മൂന്ന് പോയിൻ്റാണ് അതിലുള്ളത്. ഇനി ആറാമത്തെ ഒരു ഇതുള്ളത് മറ്റൊരു ചരിത്രകാരനാണ് ഹെർബൻസ് മുഖ്യ, അനദർ ഇമ്പോർട്ടൻസ് ഹിസ്റ്റോറിയൻ. അദ്ദേഹത്തിൻ്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്, വാസ് ദർ ഫ്യൂഡലിസം ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി. അദ്ദേഹത്തിൻ്റെ ഒരു ആർട്ടിക്കിളിൻ്റെ പേരാണ് വാസ് ദർ ഫ്യൂഡലിസം ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി. അപ്പോൾ നിങ്ങൾ ഈ നമ്പർ ഇട്ടിട്ട് ആറാമത്തെ ഫ്യൂഡലിസമായിട്ട് ബന്ധപ്പെട്ട ആർഗ്യുമെൻ്റാണ്. ദിസ് ആർഗ്യുമെൻറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ പുട്ട് ഫോർവേഡ് ബൈ ഹെർബൻസ് മുഖ്യ. അദ്ദേഹത്തിന് നിങ്ങൾ ഹെഡിങ് ആയിട്ട് എഴുതുക ഹെർബൻസ് മുഖ്യ, HARBANS ഹെർബൻസ് മുഖ്യ, MUKHIA ഹെർബൻസ് മുഖ്യ. ഇദ്ദേഹത്തിൻ്റെ തിയറി എന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ ഒരു ആർട്ടിക്കിളാണ് വാസ് ദർ ഫ്യൂഡലിസം ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി.
വാസ് ദർ ഫ്യൂഡലിസം ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക്. ഇന്ത്യ ചരിത്രത്തിൽ ഫ്യൂഡലിസം ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിളിൻ്റെ പേര്. ഇന്ത്യ ചരിത്രത്തിൽ ഫ്യൂഡലിസം ഉണ്ടായിരുന്നോ, ഈ ആർട്ടിക്കിളിൽ ഇദ്ദേഹം ഈ ഫ്യൂഡലിസത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. അപ്പം ഇദ്ദേഹം ഈ ക്വസ്റ്റ്യൻ ഈ ആർട്ടിക്കിൾ ഇദ്ദേഹം പ്രധാനമായിട്ടും ഈ ക്വസ്റ്റ്യൻ ദ ഫ്യൂഡലിസം തിയറി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ അതർ സ്കോളേഴ്സ്, മറ്റ് പണ്ഡിതന്മാരും മുന്നോട്ട് വെച്ച ഫ്യൂഡലിസം എന്നുള്ള സിദ്ധാന്തത്തെ ഇദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട്. ഒന്നാമതായിട്ട് പറയേണ്ടത് ഹി ക്വസ്റ്റ്യൻഡ് ദ ഫ്യൂഡലിസം തിയറി പുട്ട് ഫോർവേഡ് ബൈ അതർ ഹിസ്റ്റോറിയൻസ് അതർ സ്കോളേഴ്സ്. ഈ ക്വസ്റ്റ്യൻഡ് ദ ഫ്യൂഡലിസം തിയറി ഇൻട്രൊഡ്യൂസ്ഡ് ഓർ പുട്ട് ഫോർവേഡ് ബൈ അതർ സ്കോളേഴ്സ്, മറ്റ് ചരിത്രകാരന്മാർ മുന്നോട്ട് വെച്ച ഫ്യൂഡലിസം സിദ്ധാന്തത്തെ ഇദ്ദേഹം വിമർശിക്കുന്നുണ്ട്. എന്നിട്ട് ഇദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ ഹി കമ്പയർഡ് മിഡീവൽ യൂറോപ്യൻ ഫ്യൂഡലിസം ആൻഡ് വിത്ത് ഇന്ത്യൻ ഫ്യൂഡലിസം. അപ്പോൾ ഇന്ത്യൻ ഫ്യൂഡലിസത്തെ അദ്ദേഹം യൂറോപ്യൻ ഫ്യൂഡലിസവുമായിട്ട് ഒരു താരതമ്യ പഠനം നടത്തുന്നുണ്ട്. ഹി കമ്പയർഡ് ദി മിഡീവൽ യൂറോപ്യൻ ഫ്യൂഡലിസം വിത്ത് ഇന്ത്യൻ ഫ്യൂഡലിസം. ഹി കമ്പയർഡ് ദ ഇന്ത്യൻ ഫ്യൂഡലിസം വിത്ത് മിഡീവൽ യൂറോപ്യൻ ഫ്യൂഡലിസം. ഇന്ത്യൻ ഫ്യൂഡലിസത്തെ അദ്ദേഹം മിഡീവൽ യൂറോപ്യൻ ഫ്യൂഡലിസവുമായിട്ട് അദ്ദേഹം ഒരു താരതമ്യം ചെയ്യുന്നു. അതിൽ ഇദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ യൂറോപ്യൻ ഫ്യൂഡലിസം ഡെവലപ്പ് ചെയ്തത് അവിടുത്തെ സമൂഹത്തിൻ്റെ അടിസ്ഥാന എന്നുവെച്ചാൽ അടിസ്ഥാന തലത്തിലാണ് എന്താ പറയുക അതിനൊരു ഇത് പറയുന്നത്, അതിൻ്റെ സാമൂഹ്യമായ സമൂഹത്തിൻ്റെ അടിത്തറയിലുണ്ടായിരുന്ന മാറ്റത്തിൻ്റെ ഫലമായിട്ടാണ് അവിടെ ഫ്യൂഡലിസം യൂറോപ്പിൽ ഡെവലപ്പ് ചെയ്തത് രൂപപ്പെട്ടത്. പക്ഷേ ഇന്ത്യയിലാണെങ്കിൽ അതൊരു ഭരണകൂടത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണെന്നാണ് ഇന്ത്യ. അതായത് സ്റ്റേറ്റ് നമ്മൾ പറഞ്ഞത് സ്റ്റേറ്റ് ലാൻഡ് ഗ്രാൻസ് കൊടുത്തിട്ട്, അതായത് ഭരണകൂടം ഭൂദാനം കൊടുത്തിട്ടാണ് ഇന്ത്യയിൽ ഉണ്ടായത് എന്നാണ് ഒരഭിപ്രായമുള്ളത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് യൂറോപ്യൻ ഫ്യൂഡലിസം അങ്ങനെയല്ല ഉണ്ടാവുന്നത്, അവിടെ ഒരു സാമൂഹ്യമായ മാറ്റത്തിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ സമൂഹത്തിലെ അടിസ്ഥാനപരമായ മാറ്റത്തിൻ്റെ ഫലമായിട്ടാണ് അവിടെ ഫ്യൂഡലിസം ഉണ്ടാകുന്നത്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല, ഇന്ത്യയിൽ ഭരണകൂടത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഫ്യൂഡലിസം ഉണ്ടായത്. അപ്പോൾ ആദ്യം ഇതിനൊന്ന് താരതമ്യം ചെയ്യുകയാണ്, യൂറോപ്യൻ ഫ്യൂഡലിസത്തിനെയും ഇന്ത്യൻ ഫ്യൂഡലിസത്തെയും കമ്പയർ ചെയ്യുകയാണ്. അദ്ദേഹം അങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ട് അദ്ദേഹം എഴുതിയ ലേഖനത്തിൻ്റെ പേരാണ് വാസ് ദർ ഫ്യൂഡലിസം ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യ ചരിത്രത്തിൽ ഫ്യൂഡലിസം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ലേഖനമാണ് അദ്ദേഹം എഴുതിയത്. ഓക്കെ, അപ്പം നിങ്ങൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പം നമ്പർ ഇട്ടിട്ട് ആറാമത്തെ ഇതാണ്, അപ്പോൾ ഇങ്ങനെ എഴുതുക ഹെർബൻസ് മുഖ്യ, അതിന് താഴെ വാസ് ദർ ഫ്യൂഡലിസം ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി ക്വസ്റ്റ്യൻ മാർക്ക്. ഹെർബൻസ് മുഖ്യ മലയാളത്തിൽ ഇന്ത്യ ചരിത്രത്തിൽ ഫ്യൂഡലിസം ഉണ്ടായിരുന്നോ ക്വസ്റ്റ്യൻ മാർക്ക്. എൻ്റെ ഇങ്ങനെ എഴുതുക ഇൻ ഹിസ് ആർട്ടിക്കിൾ, ഈ ലേഖനത്തിൽ ഇൻ ഹിസ് ആർട്ടിക്കിൾ ഹി ക്വസ്റ്റ്യൻഡ് ദ ഫ്യൂഡലിസം തിയറി. അത് നമ്മൾ എഴുതിയല്ലോ അല്ലേ, മലയാളം ഇംഗ്ലീഷ് എഴുതിയല്ലോ. ഈ ലേഖനത്തിൽ ഇദ്ദേഹം മറ്റു ചരിത്രകാരന്മാർ മുന്നോട്ട് വെച്ച ഫ്യൂഡലിസം സിദ്ധാന്തത്തെ വിമർശിക്കുന്നുണ്ട്. എന്നിട്ട് ഇദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ ഹി കമ്പയർഡ് ഇന്ത്യൻ ഫ്യൂഡലിസം വിത്ത് യൂറോപ്യൻ ഫ്യൂഡലിസം. ഇദ്ദേഹം ഇന്ത്യൻ ഫ്യൂഡലിസത്തെ യൂറോപ്യൻ ഫ്യൂഡലിസമായിട്ട് താരതമ്യം ചെയ്യുന്നു. എന്നിട്ട് അടുത്ത പോയിന്റ് എഴുതേണ്ടത് ഹി ആർഗ്യൂഡ് ദാറ്റ്, ഇദ്ദേഹത്തിൻ്റെ വാദഗതി എന്ന് വെച്ചാൽ ഹി ആർഗ്യൂഡ് ദാറ്റ് യൂറോപ്യൻ ഫ്യൂഡലിസം ഡെവലപ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ചസ് അറ്റ് ദ ബേസ് ഓഫ് ദ സൊസൈറ്റി. യൂറോപ്യൻ ഫ്യൂഡലിസം ഡെവലപ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ ചേഞ്ചസ് അറ്റ് ദ ബേസ് ഓഫ് ദ സൊസൈറ്റി. ഇദ്ദേഹം വാദിക്കുന്നത് യൂറോപ്യൻ ഫ്യൂഡലിസം വികസിച്ചത് സമൂഹത്തിൻ്റെ അടിത്തറയിലുണ്ടായ മാറ്റത്തിൻ്റെ ഫലമായിട്ടാണ്. സമൂഹത്തിൻ്റെ അടിത്തറയിലുണ്ടായ മാറ്റത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യൻ ഫ്യൂഡലിസം റിലേറ്റഡ് വിത്ത് സ്റ്റേറ്റ് ആക്ഷൻ. എന്നാൽ ഇന്ത്യൻ ഫ്യൂഡലിസം രൂപപ്പെട്ടത് ഭരണകൂട പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. ഇന്ത്യൻ ഫ്യൂഡലിസം രൂപപ്പെട്ടത് ഭരണകൂട പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. എന്നിട്ട് ദെൻ ഹി സജസ്റ്റഡ്
he suggested that medieval Indian economy was Medieval Indian economy was characterized by മധ്യകാല ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ സവിശേഷതകൾ ഒന്ന് നമ്പർ ഇട്ട് എഴുതിയാൽ മതി. ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ മിഡീവൽ എക്കണോമി ഇതിയാണ് പറയുന്നത് എന്തൊക്കെയാണെന്ന്. ഒന്ന്, ഹൈ ഫെർട്ടിലിറ്റി ഓഫ് ദ ലാൻഡ് അതായത് ഭൂമിയുടെ ഉയർന്ന ഫലഭൂയിഷ്ഠത, നല്ല ഫലപുഷ്ടിയുള്ള മണ്ണ്, അതാണ് ഭൂമിയുടെ ഉയർന്ന ഫലഭൂയിഷ്ഠത. രണ്ടാമത്തത്, ലോ സബ്സിസ്റ്റൻസ് നീഡ്സ് ഓഫ് ദി പെസൻസ് കർഷകരുടെ സബ്സിസ്റ്റൻസ് എന്നാൽ ഉപജീവനാണ്, കർഷകരുടെ കുറഞ്ഞ ഉപജീവന മാർഗങ്ങൾ, ലോ സബ്സിസ്റ്റൻസ് നീഡ്സ് ഓഫ് ദി ഉപജീവന ആവശ്യങ്ങൾ, കർഷകരുടെ കുറഞ്ഞ ഉപജീവന ആവശ്യങ്ങൾ. അടുത്തത്, പെസൻസ് ഫ്രീഡം ഓഫ് കൺട്രോൾ ഓവർ ദെയർ പ്രൊഡക്ഷൻ പ്രോസസ്. കർഷകരുടെ ഉൽപ്പാദന പ്രക്രിയയിലുള്ള നിയന്ത്രിത സ്വാതന്ത്ര്യം. പിന്നെ ഒന്നും കൂടിയുണ്ട്, ഫ്രീ പെസൻറ്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര കർഷക ഉൽപ്പാദനം. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് വെച്ചാൽ, നമ്മളെ ഒരു ക്യാരക്ടറുണ്ട്, നമ്മൾ എന്തിനും ഒരു യൂറോപ്പിൻ്റെ കണ്ണിലൂടെ അല്ലെങ്കിൽ യൂറോപ്യൻകാരെ അനുകരിക്കാനുള്ള ഒരു, അതിനെ നമ്മൾ യൂറോ കേന്ദ്രീകൃതം എന്നൊക്കെ പറയുന്നത്, അതിനെ അനുകരിക്കാനുള്ള ഒരു ശ്രമം നമുക്ക് പൊതുവേ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഇന്ത്യയിലത്തെ മിഡീവൽ ഇന്ത്യൻ ഏർലി മിഡീവൽ എക്കണോമിനെയും സൊസൈറ്റിനെയും നമ്മൾ ഏതുമായിട്ട് കമ്പയർ ചെയ്യുന്നത്, യൂറോപ്യൻ അവസ്ഥയായിട്ട് കമ്പയർ ചെയ്തിട്ട് അവർ ഉപയോഗിച്ച പദത്തിന് നമ്മൾ അതേപടി ഉപയോഗിക്കാനുള്ള ശ്രമങ്ങളൊക്കെ, യൂറോപ്യൻ ഫ്യൂഡലിസം എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കുന്ന അത്തരത്തിലുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഹെർബൻ സ്മൂക്കിയ പറയുന്നത് അവരുടെ ഇന്ത്യൻ ഫ്യൂഡലിസം യൂറോപ്യൻ ഫ്യൂഡലിസം തമ്മിൽ ശരിക്കും ഒരു ബന്ധവുമില്ല, അവരുടേത് സമൂഹത്തിലെ അടിസ്ഥാനപരമായ മാറ്റത്തിൽ നിന്നുണ്ടായതാണ് അവിടെ ഫ്യൂഡലിസം ഉണ്ടായത്. പക്ഷെ നമ്മുടെ ഫ്യൂഡലിസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭരണകൂട പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്, അതായത് നമ്മളൊന്ന് പറഞ്ഞാൽ ലാൻഡ് ഗ്രാൻഡ് ഭരണകൂടം കൊടുക്കുന്നതാണ്, അങ്ങനെയാണ് ഇവിടെ ഫ്യൂഡലിസം ഉണ്ടായത്. അപ്പം അവരുടെ ഫ്യൂഡലിസവും നമ്മുടെ ഫ്യൂഡലിസവും തമ്മിൽ താരതമ്യം ചെയ്യാൻ കഴിയില്ല എന്നാണ് ഹെർബൻ സ്മൂക്കിയ പറയുന്നത്. അപ്പം എന്നിട്ട് ഒരു സെൻറ്റൻസും കൂടി എഴുതി, ഹി ആർഗ്യൂഡ് ദാറ്റ് ദെർ ഇസ് നോ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ഇന്ത്യൻ ഫ്യൂഡലിസം ആൻഡ് യൂറോപ്യൻ ഫ്യൂഡലിസം. ശരിക്കും ഫ്യൂഡലിസം എന്നുള്ള വാക്കേ ഉപയോഗിച്ചുകൂടാ, ഇന്ത്യൻ ഫ്യൂഡലിസം ആൻഡ് യൂറോപ്യൻ ഫ്യൂഡലിസവും തമ്മിൽ സമാനതകളില്ലെന്നാണ് ഇദ്ദേഹം വാദിക്കുന്നത്. തമ്മിൽ അങ്ങനെ സമാനതകളൊന്നുമില്ല, ഒരുപോലെയല്ല, സമാനതകളില്ലെന്നാണ് ഇദ്ദേഹത്തിൻ്റെ വാദം. ഇന്ത്യൻ ഫ്യൂഡലിസവും യൂറോപ്യൻ ഫ്യൂഡലിസവും തമ്മിൽ സമാനതകളില്ലെന്നാണ് ഇദ്ദേഹത്തിൻ്റെ വാദം. എൻ്റെ ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഒരു യൂറോപ്യൻ കേന്ദ്രീകൃത ചരിത്ര പഠനത്തിൽ നിന്ന് മാറിയിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടതെന്നാണ് ഇദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഓക്കെ, ഇങ്ങനെ യൂറോ കേന്ദ്രീകൃത ചരിത്ര പഠനത്തിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു പഠനമാണ് നമുക്ക് വേണ്ടതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഒരു പോയിന്റ് കൂടി എഴുതി, ഹി സെയ്സ് ടു മൂവ് എവേ ഫ്രം
മൂവ് അവേ ഫ്രം യൂറോ സെൻട്രിക്. യൂറോ എന്നുള്ള ഇ ആണ് ക്യാപിറ്റൽ, ഇ യു ആർ ഒ, യൂറോ ഹൈഫൺ സെൻട്രിക്, സി ഇ എൻ ടി ആർ ഐ സി, യൂറോ സെൻട്രിക്. യൂറോ സെൻട്രിസം ഹി ആർഗ്യൂസ് ടു ഓർ ഹി സെയ്സ് ടു മൂവ് അവേ ഫ്രം യൂറോ സെൻട്രിസം ഇൻ ദ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി. യൂറോ സെൻട്രിസം ഇൻ ദ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി. അങ്ങനെ യൂറോപ്പിൻ്റെ യൂറോ കേന്ദ്രീകൃത പഠനത്തിൽ നിന്ന് ഒരു യൂറോ കേന്ദ്രീകൃത പഠനം ഉപേക്ഷിക്കണമെന്നാണ്, ഒരു യൂറോ കേന്ദ്രീകൃത പഠനം ഉപേക്ഷിക്കണമെന്നാണ് ഹെർബൻസ് മുഖ്യ ആവശ്യപ്പെടുന്നത്. ഹെർബൻസ് മുഖ്യ ആവശ്യപ്പെടുന്നത് ആവശ്യപ്പെടുന്നത് ഇനി എട്ടാമത്തെ അടുത്ത ആർഗ്യുമെൻ്റ് മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ ആർ എസ് ശർമ്മ തന്നെയാണ്. നേരത്തെ ലാൻഡ് ഗ്രാൻഡ് എന്ന് പറഞ്ഞ അഭിപ്രായം പറഞ്ഞത്, പിന്നെ അടുത്ത രണ്ടാമത് അദ്ദേഹത്തിൻ്റെ ആർട്ടിക് കൈലി ക്രൈസിസ്, ഇനി വീണ്ടും ആർ എസ് ശർമ്മയുടെയാണ്. ആർ എസ് ശർമ്മ പറഞ്ഞത് ഹൗ ഫ്യൂഡൽ വാസ് ഇന്ത്യൻ ഫ്യൂഡലിസം, അതായത് യൂറോപ്യൻ ഫ്യൂഡലിസമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് ഹെർബൻസ് മുഖിയുടെ ആശയത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ആർ എസ് ശർമ്മ വീണ്ടും മുന്നോട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ ഹെഡിങ് നമ്പർ ഇട്ട് എഴുതിയാൽ മതി, ആർ എസ് ശർമ്മ, ആർ എസ് ശർമ്മ മലയാളം കാര്യം എഴുതുക, ആർ എസ് ശർമ്മ, പിന്നെ അതിൻ്റെ താഴെ ഹൗ ഫ്യൂഡൽ വാസ് ഇന്ത്യൻ ഫ്യൂഡലിസം. ഇദ്ദേഹത്തിൻ്റെ അദ്ദേഹം വീണ്ടും മുന്നോട്ട് വെക്കുന്ന ആശയമാണ് ഹൗ ഫ്യൂഡൽ, എഫ് ഇ യു ഡി എ, ഹൗ ഫ്യൂഡൽ വാസ് ഇന്ത്യൻ ഫ്യൂഡലിസം. ഹൗ ഫ്യൂഡൽ വാസ് ഇന്ത്യൻ ഫ്യൂഡലിസം ക്വസ്റ്റ്യൻ മാർക്ക്. ഇന്ത്യൻ ഫ്യൂഡലിസം എത്രത്തോളം ഫ്യൂഡലായിരുന്നു ക്വസ്റ്റ്യൻ മാർക്ക്. ഇന്ത്യൻ ഫ്യൂഡലിസം എത്രത്തോളം ഫ്യൂഡലായിരുന്നു, ഇന്ത്യൻ ഫ്യൂഡലിസം എത്രത്തോളം ഫ്യൂഡലായിരുന്നു. ഇത് ആർ എസ് ശർമ്മയുടെ ലേഖനമാണ്, പ്രബന്ധമാണ്, അതിലാണ് അദ്ദേഹം വീണ്ടും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇങ്ങനെ എഴുതിക്കോ, ആർ എസ് ശർമ്മ, ആർ എസ് ശർമ്മ ഇൻ ഹിസ് ആർട്ടിക്കിൾ, ആർ എസ് ശർമ്മ ഇൻ ഹിസ് ആർട്ടിക്കിൾ കോമ ഹൗ ഫ്യൂഡൽ വാസ് ഇന്ത്യൻ ഫ്യൂഡലിസം, ഹൗ ഫ്യൂഡൽ വാസ് ഇന്ത്യൻ ഫ്യൂഡലിസം, ഹൗ ഫ്യൂഡൽ വാസ് ഇന്ത്യൻ ഫ്യൂഡലിസം ഡിസ്കസ്ഡ് ദ നേച്ചർ ഓഫ് ഫ്യൂഡലിസം, ഡിസ്കസ്ഡ് ദ നേച്ചർ ഓഫ് ഫ്യൂഡലിസം, ഡിസ്കസ്ഡ് ദ നേച്ചർ ഓഫ് ഫ്യൂഡലിസം. ആർ എസ് ശർമ്മ ഇന്ത്യൻ ഫ്യൂഡലിസം എത്രത്തോളം ഫ്യൂഡലായിരുന്നു എന്ന തൻ്റെ ലേഖനത്തിൽ ആർ എസ് ശർമ്മ എത്രത്തോളം ഫ്യൂഡലായിരുന്നു എന്ന തൻ്റെ ലേഖനത്തിൽ ഇന്ത്യൻ ഫ്യൂഡലിസത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് വിശകലനം ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ഫ്യൂഡലിസത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് വിശകലനം ചെയ്യുന്നുണ്ട്. ഹി റീകൺസിഡേർഡ് സം ഓഫ് ഹിസ് ഏർലിയർ പൊസിഷൻസ്. ഹി റീകൺസിഡേർഡ് അദ്ദേഹത്തിൻ്റെ പഴയ നിലപാടിനെ അദ്ദേഹം പുനഃപരിശോധിക്കുന്നുണ്ട്. ഹി റീകൺസിഡേർഡ് സം ഓഫ് ഹിസ് ഏർലിയർ പൊസിഷൻസ് ആർ ഇ എഫ് ഐ എൻ ഇ ഡി റിഫൈൻഡ് ഹിസ് ന്യൂ പൊസിഷൻസ്. അദ്ദേഹം തൻ്റെ പഴയ നിലപാടുകളെ പുനഃപരിശോധിക്കുകയും പുതിയ നിലപാടുകൾ പരിഷ്കരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന് ഏറ്റവും പ്രധാന ഹി ആർഗ്യൂഡ് ദാറ്റ് ഫ്യൂഡലിസം ഹാസ് ടു ബി സീൻ എസ് എ മീൻസ് ഓഫ്
മോഡ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ മോഡ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി മീൻസ് ഓഫ് പ്രൊഡക്ഷൻ മോഡ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി മീൻസ് ഓഫ് പ്രൊഡക്ഷൻ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ദ അപ്രോപ്രിയേഷൻ ഓഫ് സർപ്ലസ് ആൻഡ് ദ അപ്രോപ്രിയേഷൻ APPROPRIANT ആൻഡ് ദ അപ്രോപ്രിയേഷൻ ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ദി അപ്രോപ്രിയേഷൻ ഓഫ് പ്രൊഡക്ഷൻ ഉൽപാദന മാർഗങ്ങളുടെ വിതരണത്തിൻ്റെയും ഉൽപാദന മാർഗങ്ങളുടെ വിതരണത്തിൻ്റെയും സർപ്ലസ് എന്ന് മിച്ചം മിച്ചോൽപാദനം സ്വായത്തമാക്കുന്നതിൻ്റെ അപ്രോപ്രിയേറ്റ് ചെയ്യുക ലഭ്യമാക്കുക മിച്ചോൽപാദനം സ്വായത്തമാക്കുന്നതിൻ്റെ ഒരു രീതിയായും ഫ്യൂഡലിസത്തെ കാണണമെന്ന് അദ്ദേഹം വാദിക്കുന്നു ഇൻ ദി ഫ്യൂഡൽ അഗ്രേറിയൻ എക്കണോമി ദി ഫ്യൂഡൽ അഗ്രേറിയൻ എക്കണോമി ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ a class of landlords and a class of സർവെയിൽ പെസൻട്രി അടിയാളവർഗം എന്നാണ് സർവെയിൽ സർസ് എന്ന് പറയില്ലേ SERVILE സർവെയിൽ SERVILE സർവെയിൽ പെസൻട്രി പെസൻറ്റ് RY സർവെയിൽ പെസൻട്രി ഈ ഫ്യൂഡൽ കാർഷിക വ്യവസ്ഥയിൽ ഭൂപ്രഭുക്കന്മാരടങ്ങിയ ഒരു വിഭാഗവും ലാൻഡ്ലോർഡ്സ് ഭൂപ്രഭുക്കന്മാരടങ്ങിയ ഒരു വിഭാഗവും അടിയാള കാർഷിക വിഭാഗവുമാണുള്ളത് രണ്ട് വിഭാഗമാണ് ഒന്ന് ലാൻഡ്ലോർഡ്സ് ഭൂപ്രഭുക്കന്മാര് മറ്റത് അടിയാള കാർഷിക വിഭാഗങ്ങളുമാണുള്ളത് ഇൻ ദി സിസ്റ്റം ഈ സമ്പ്രദായത്തിൽ ലാൻഡ്ലോർഡ്സ് ആണ് ഇവരുടെ മിച്ചോൽപാദനം എടുക്കുന്നത് ഇൻ ദി സിസ്റ്റം ദ ലാൻഡ്ലോർഡ്സ് എക്സ്ട്രാക്റ്റഡ് ദി സർപ്ലസ് ത്രൂ സോഷ്യൽ റിലീജിയസ് and political methods ഇങ്ങനെ എഴുതിക്കോ സാമൂഹ്യവും മതപരവും രാഷ്ട്രീയവുമായ രീതികളിലൂടെ ഭൂപ്രഭുക്കന്മാർ
മിച്ചോൽപാദനം കർഷകരുടെ മിച്ചോൽപാദനം പിഴിഞ്ഞെടുക്കുന്നു അവരാണ് അത് എടുക്കുന്നത് പിഴിഞ്ഞെടുക്കുന്നത് ഇതാണ് ഇതാണ് ഇപ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ട വ്യൂ ഈ ഹെർബൻ സ്മുക്കിയുടെ വ്യൂ ആണ് അതായത് രണ്ട് വിഭാഗം ഉണ്ട് ഈ മിഡീവൽ ഇന്ത്യൻ എക്കണോമിയിൽ ഒന്ന് ഭൂപ്രഭുക്കന്മാരും പിന്നൊന്ന് സർവൈൽ പെസൻട്രി എന്ന് പറഞ്ഞാൽ അടിയാള കർഷക വിഭാഗമാണ് അപ്പോൾ ഈ ലാൻഡ് ലോഡ്സ് എപ്പോഴും ഈ സർപ്ലസ് എപ്പോഴും മിച്ചോൽപാദനം ഇവർ കവർന്നെടുക്കുന്നു അതിനവർ നിരവധിയായ മാർഗങ്ങൾ ഉപയോഗിക്കുന്നു അത് രാഷ്ട്രീയ മാർഗമാവാം സാമൂഹ്യ മാർഗമാവാം മതത്തിലൂടെയാവാം അങ്ങനെ ആ വ്യത്യസ്ത രീതികളിലൂടെ അവർ ഈ അടിസ്ഥാന വർഗത്തിൻ്റെ അല്ലെങ്കിൽ അടിയാള വർഗത്തിൻ്റെ മിച്ചോൽപാദനം അവർ കവർന്നെടുക്കുന്നു പിഴിഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് ഇതാണ് ഹെർബൻസ് ബുക്കിയ പറയുന്നത് അപ്പം യൂറോപ്യൻ ഫ്യൂഡലിസമായിട്ടും നമുക്ക് ഇതാണ് ആർ ശർമ്മ സോറി ഹെർബൻസ് ബുക്കിയ ആർ ശർമ്മ പറയുന്നത് ഇതാണ് നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ട വാദം ഓക്കെ ഇനി അവസാനത്തെ ഒന്നും കൂടിയുണ്ട് ഇർഫാൻ ഹബീബ് എന്ന് പറയുന്ന ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രശസ്തനായ ചരിത്രകാരനാണ് അലിഗഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു ഇപ്പോഴും അവിടുത്തെ എമിറേറ്റസ് പ്രൊഫസറൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ട് അതാണ് ലാസ്റ്റ് അപ്പം ഇങ്ങനെ ഹെഡിങ് എഴുതുക ഇർഫാൻ ഹബീബ് അദ്ദേഹം പറയുന്നത് മിഡീവൽ ഇന്ത്യൻ സിസ്റ്റം ഇർഫാൻ ഹബീബിൻ്റെ ഒരിതാണ് മിഡീവൽ ഇന്ത്യൻ സിസ്റ്റം അദ്ദേഹം ഇന്ത്യൻ ഫ്യൂഡലിസം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതിന് അദ്ദേഹം വിമർശിക്കുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം പറയുന്നത് അതിന് ഇന്ത്യൻ ഫ്യൂഡലിസം എന്നുള്ള വാക്കിന് പകരമായിട്ട് മിഡീവൽ ഇന്ത്യൻ സിസ്റ്റം മധ്യകാല സമ്പ്രദായം എന്നുള്ള വാക്കാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് ഇർഫാൻ ഹബീബ് പറയുന്നത് ഓക്കെ അതിൻ്റെ ബാക്കി വിശദമായിട്ട് നമ്മൾ ഫോർത്ത് സെമിനി അത് എടുക്കാനുണ്ട് എന്നിട്ട് അത് പറയാം ഓക്കെ അപ്പോൾ നിങ്ങൾ എഴുതുക ഇർഫാൻ ഹബീബ് മിഡീവൽ ഇന്ത്യൻ സിസ്റ്റം ഇങ്ങനെ എഴുതിക്കോ മിഡീവൽ ഇന്ത്യൻ സിസ്റ്റം മലയാളംകാരി ഇർഫാൻ ഹബീബ് എന്ന് എഴുതിയിട്ട് മധ്യകാല ഇന്ത്യൻ സമ്പ്രദായം ഓക്കെ അപ്പം ഇങ്ങനെ അതിൻ്റെ എഴുതുക ഇർഫാൻ ഹബീബ് ക്വസ്റ്റ്യൻ ദ കൺസെപ്റ്റ് ഓഫ് ഫ്യൂഡലിസം ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി ഇന്ത്യ ചരിത്രത്തിൽ ഫ്യൂഡലിസം എന്ന ആശയത്തെ ഇർഫാൻ ഹബീബ് വിമർശിക്കുന്നുണ്ട് ഫ്യൂഡലിസം എന്ന പരികല്പനയെ അല്ലെങ്കിൽ ആശയത്തെ ഇദ്ദേഹം വിമർശിക്കുന്നു അതിന് പകരമായിട്ട് ഇദ്ദേഹം ഒരു വാക്ക് നിർദ്ദേശിക്കുന്നത് മിഡീവൽ എക്കണോമി ഓർ മിഡീവൽ ഇന്ത്യൻ സിസ്റ്റം എന്നാണ് ഓക്കെ ഹി സജസ്റ്റഡ് ഇന്ത്യൻ മിഡീവൽ എക്കണോമി അതിന് പകരമായി അദ്ദേഹം നിർദ്ദേശിക്കുന്ന പേര് അല്ലെ പദം ഫ്യൂഡലിസം എന്ന് ഉപയോഗിക്കരുതെന്ന് അതിനെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഒരു പദം മധ്യകാല ഇന്ത്യൻ സമ്പ്രദായം അല്ലെങ്കിൽ അഥവാ ഇന്ത്യൻ മധ്യകാല സമ്പദ്വ്യവസ്ഥ എന്നാണ് ഓക്കെ ഇത്രയാണ് ഫ്യൂഡലിസം ഡിബേറ്റ് ഫ്യൂഡലിസത്തെക്കുറിച്ചുള്ള ഇന്ത്യയിൽ നടക്കുന്ന സംവാദം ഓക്കെ താങ്ക് യു